ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ ആർമി സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് 3-യിലെ ബയോളജി ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനലിലെ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഡിഫൻസ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഭാഗത്തെ ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ലാക്ടോസ് ഈസ് മേഡ് അപ്പ് ഓഫ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇപ്പോൾ ലാക്ടോസ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 ഗ്ലൂക്കോസ് പ്ലസ് ലാക്ടോസ്, ഓപ്ഷൻ 2 ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ്, ഓപ്ഷൻ 3 ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ലാക്ടോസ് ഈസ് മേഡ് അപ്പ് ഓഫ് ഗ്ലൂക്കോസ് പ്ലസ് ഗാലക്ടോസ് ആണ്. ഓപ്ഷൻ 3 ആണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, സെൽ തിയറി വാസ് പുട്ട് ഫോർവേഡ് ബൈ. അപ്പോൾ സെൽ തിയറി ആരാണ് കണ്ടെത്തിയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ സിംഗർ, ഓപ്ഷൻ 2 നിക്കോൾസൺ, ഓപ്ഷൻ 3 വാട്സൺ, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഇപ്പോൾ സെൽ തിയറി കണ്ടെത്തിയിട്ടുള്ളത് തിയോഡർ ഷ്വാൻ ആണ് 1839. ഇപ്പം തിയോഡർ ഷ്വാൻ ഈ ഒരു ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല. സോ ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. അടുത്ത ചോദ്യം, ഹൗ മെനി അമിനോ ആസിഡ്സ് ആർ ഫൗണ്ട് ഇൻ പ്രോട്ടീൻസ്. അപ്പോൾ പ്രോട്ടീൻസിൽ എത്ര അമിനോ ആസിഡുകളുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 20, ഓപ്ഷൻ 2 9, ഓപ്ഷൻ 3 11, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ 1 ശരി ഉത്തരം. 20 പ്രോട്ടീൻസാണ് അമിനോ ആസിഡ്സിലുള്ളത്. അടുത്ത ചോദ്യം, അയോഡിൻ ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ്. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് അയോഡിൻ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഓപ്ഷൻ 1 ഫാറ്റ്, ഓപ്ഷൻ 2 കാർബോഹൈഡ്രേറ്റ്, ഓപ്ഷൻ 3 പ്രോട്ടീൻസ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ 2 ശരി ഉത്തരം. അയോഡിൻ ടെസ്റ്റ് യൂസ്ഡ് ടു ഡിറ്റക്ട് കാർബോഹൈഡ്രേറ്റ്സ്. ഓപ്ഷൻ 2 ശരി ഉത്തരം. അടുത്ത ചോദ്യം, അഗർ അഗർ ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ 1 ഗ്രീൻ ആൽഗെ, ഓപ്ഷൻ 2 റെഡ് ആൽഗെ, ഓപ്ഷൻ 3 ബ്രൗൺ ആൽഗെ, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. അപ്പം അഗർ അഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് റെഡ് ആൽഗെയാണ്. ഓപ്ഷൻ 2 ശരി ഉത്തരം. അടുത്ത ചോദ്യം, എൻസൈംസ് ആർ മെയ്ഡ് അപ്പ് ഓഫ്. ഓപ്ഷൻ 1 കാർബോഹൈഡ്രേറ്റ്സ്, ഓപ്ഷൻ 2 ലിപ്പിഡ്സ്, ഓപ്ഷൻ 3 പ്രോട്ടീൻസ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ 3 ശരി ഉത്തരം, പ്രോട്ടീൻസ്. അടുത്ത ചോദ്യം, which of the following gases is absorbed during photosynthesis. അപ്പോൾ ഫോട്ടോസിന്തസിൻ്റെ സമയത്ത് ഏത് ഗ്യാസാണ് പ്ലാന്റ്സ് അബ്സോർബ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ 2 കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ 3 ഓക്സിജൻ ആൻഡ് കാർബൺ ഡയോക്സൈഡ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ 2 ശരി ഉത്തരം, കാർബൺ ഡയോക്സൈഡ്. അടുത്ത ചോദ്യം, ഇൻ ദ പ്രോസസ് ഓഫ് ഗ്ലൈക്കോളിസിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ഗ്ലൈക്കോളിസിസിൽ ഗ്ലൂക്കോസ് എന്തായിട്ടാണ് കൺവേർട്ട് ആവുന്നത്. ഓപ്ഷൻ 1 ഫ്രക്ടോസ്, ഓപ്ഷൻ 2 മാലിക് ആസിഡ്, ഓപ്ഷൻ 3 വാട്ടർ, ഓപ്ഷൻ 4 പൈറൂവിക് ആസിഡ്. ഓപ്ഷൻ 4 ശരി ഉത്തരം, പൈറൂവിക് ആസിഡ്. അടുത്ത ചോദ്യം, ഹൗ മെനി ഹാർട്ട് ചേമ്പേഴ്സ് ആർ ഫൗണ്ട് ഇൻ ഫ്രോഗ്. അപ്പം തവളയുടെ ഹൃദയത്തിൽ എത്ര അറയുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ 1 1, ഓപ്ഷൻ 2 2, ഓപ്ഷൻ 3 3, ഓപ്ഷൻ 4 4. ഓപ്ഷൻ 3 ശരി ഉത്തരം, 3 അറകളാണുള്ളത്. അടുത്ത ചോദ്യം, മാമൽസ് ഹാവ് ഇവോൾവഡ് ഫ്രം വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഓപ്ഷൻ 1 റെപ്റ്റൈൽസ്, ഓപ്ഷൻ 2 ആംഫീബിയൻസ്, ഓപ്ഷൻ 3 ഫിഷസ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. ഓപ്ഷൻ 1 ശരി ഉത്തരം, റെപ്റ്റൈൽസ്. അടുത്ത ചോദ്യം, ദ ഔട്ട്മോസ്റ്റ് ലെയർ ഓഫ് ദ സ്കിൻ ഈസ് കോൾഡ്. അപ്പോൾ സ്കിന്നിൻ്റെ ഏറ്റവും പുറത്തുള്ള ലെയറിനെ എന്താണ് വിളിക്കുന്നത്. ഓപ്ഷൻ 1 ഡെർമിസ്, ഓപ്ഷൻ 2 എപ്പിഡെർമിസ്, ഓപ്ഷൻ 3 കോർട്ടക്സ്, ഓപ്ഷൻ 4 ക്യൂട്ടിക്കിൾ. ഓപ്ഷൻ 2 ശരി ഉത്തരം, എപ്പിഡെർമിസ്. അടുത്ത ചോദ്യം, വേർ ഈസ് ദ ബൈൽ സെക്രീറ്റഡ് ബൈ ലിവർ സ്റ്റോൺ. ഓപ്ഷൻ 1 ലിവർ, ഓപ്ഷൻ 2 ഗാൾ ബ്ലാഡർ, ഓപ്ഷൻ 3 ലങ്സ്, ഓപ്ഷൻ 4 none of this. Option 2 ആണ് ശരിയുത്തരം ഗാൾ ബ്ലാഡർ. അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ മാക്സിമം കാർബോഹൈഡ്രേറ്റ്സ്. ഇപ്പോൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളത്? ഓപ്ഷൻ 1 റൈസ്, ഓപ്ഷൻ 2 വീറ്റ്, ഓപ്ഷൻ 3 മീറ്റ്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത് റൈസിലാണ്. അതായത് 100 gram റൈസിൽ 28 gram കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അടുത്ത ചോദ്യം, ദ സർക്കുലേഷൻ ഓഫ് ബ്ലഡ് വാസ് ഫസ്റ്റ് ഡിസ്കവേർഡ് ബൈ വിച്ച് സയൻറ്റിസ്റ്റ്? ഓപ്ഷൻ 1 ഡാർവിൻ, ഓപ്ഷൻ 2 ഹാർവി, ഓപ്ഷൻ 3 ലാമാർക്ക്, ഓപ്ഷൻ 4 നൺ ഓഫ് ദ എബോവ്. അപ്പം സർക്കുലേഷൻ ഓഫ് ബ്ലഡ് ഫസ്റ്റ് കണ്ടെത്തിയിട്ടുള്ളത് വില്യം ഹാർവി ആണ്. ഓപ്ഷൻ 2 ആണ് ശരി ഉത്തരം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ബയോളജി ക്വസ്റ്റ്യൻസ് ഇവിടെ ഡിസ്കസ് ചെയ്തു. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ജയ് ഹിന്ദ്.